ക്ഷമ ഒട്ടുമില്ല. മക്കൾക്ക് ക്ഷമാശീലം ഇല്ലാത്തത് എന്തുകൊണ്ട്? ക്ഷമാശീലം മക്കൾക്ക് ഇല്ലാത്തത് എന്തുകൊണ്ട് എന്നതിനേക്കാൾ പ്രസക്തമാണ് മുതിർന്നവർക്ക് പേരൻസ് ഇല്ല, പേരൻസിന് ഇല്ലാത്തത് എന്തുകൊണ്ട്? ഇവിടെ പേരൻസ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ക്ഷമാശീലം ഇല്ലാത്തത് എന്തുകൊണ്ട്? ഓർക്കണം, നല്ല ഗുണങ്ങൾ നമ്മൾ പരിശീലിക്കുന്നത് പോലെ തന്നെയാണ് ചീത്ത ഗുണങ്ങളും ചീത്ത സ്വഭാവങ്ങളും. ഇവയെ നമ്മൾ പരിശീലിക്കുന്നതാണ്. നമ്മുടെ സ്വഭാവവിശേഷങ്ങൾ എല്ലാം നമ്മളൊരു നിശ്ചിത കാലഘട്ടത്തിൽ അത് ചെയ്ത് ചെയ്ത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറിയതാണ്. ഉദാഹരണമായി മദ്യപിക്കുന്ന ഒരാൾ, അയാൾ കുറേ കാലം തുടർച്ചയായി മദ്യപിച്ചപ്പോൾ അത് അയാളുടെ ശീലത്തിൻ്റെ ഭാഗമായി മാറിയതാണ്. പുകവലിയ ആണെങ്കിലും അങ്ങനെ തന്നെ. നല്ല സ്വഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞാലോ, വായന ഒരു നല്ല സ്വഭാവമാണെന്ന് നമ്മൾ പറയുന്നു. അത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ശീലത്തിൻ്റെ ഭാഗമായി മാറുന്നു. അത് അയാൾ കുറേ കാലം തുടർച്ചയായി ഇത് ചെയ്ത് ശീലിച്ചത് കൊണ്ടാണ്. ചിലർ വളരെയധികം വൃത്തി പാലിക്കുന്നവരാണ്. ഇപ്പോൾ ഉദാഹരണം, വീട്ടിൽ ഡ്രസ്സൊക്കെ നന്നായി മടക്കി തേച്ച് അടുക്കി വയ്ക്കുന്നവരുണ്ട്, ഹാങ്ങറിൽ തൂക്കിയിടുന്നവരുണ്ട്, പുറത്ത് പോയതിന് ശേഷം വന്ന് ഡ്രസ്സ് ചെളി പറ്റിയ അല്ലെങ്കിൽ വിയർപ്പൊക്കെ പറ്റിയ ഡ്രസ്സ് അപ്പോൾ തന്നെ അലക്കിയിടുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്ത് ശീലിച്ചതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ക്ഷമാശീലവും. ക്ഷമയും നമ്മൾ ശീലിക്കണം, ശീലിക്കാൻ പഠിക്കണം. ഇനി എന്തുകൊണ്ടാണ് ക്ഷമയില്ലാതെ വരുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മക്കളുടെ കാര്യത്തിൽ, മുതിർന്നവരുടെ കാര്യത്തിൽ ഒക്കെ എന്തുകൊണ്ടാണ് ക്ഷമയില്ലാതെ വരുന്നത്? ക്ഷമയില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ അത്തരം ആളുകളോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബാല്യകാലത്ത് ശൈശവദശയിൽ ആവശ്യത്തിന് സ്നേഹം കിട്ടാതെയാണോ വളർന്നു വന്നിട്ടുള്ളത്? ഇപ്പോൾ മക്കളുടെ കാര്യത്തിൽ ഇതേ ചോദ്യം പ്രസക്തമാണ്. മക്കൾക്ക് പേരൻസ് ആയിട്ടുള്ള നിങ്ങൾ ആവശ്യത്തിന് സ്നേഹം നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്നേഹം നൽകാതിരുന്നിട്ടുണ്ടോ? നിങ്ങൾ സ്നേഹം നൽകിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, അവർ സ്നേഹം നന്നായി രുചിച്ചറിഞ്ഞാണ് വളർന്നിട്ടുള്ളത്. അവരുടെ ശരീരത്തിലെ ഞരമ്പുകളിലും സിരകളിലും രക്തങ്ങളിലും രക്തത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുന്നത് നിങ്ങൾ നൽകിയ സ്നേഹമാണ്. ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ അലിഞ്ഞു ചേരുന്നുവോ അതേപോലെ നമ്മുടെ മക്കൾ ശീലിച്ച, ആസ്വദിച്ച, അനുഭവിച്ച സ്നേഹം അവരുടെ പെരുമാറ്റത്തിൽ, സ്വഭാവത്തിൽ പ്രകടമായി വരും. അപ്പോൾ മക്കൾ ദേഷ്യപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? പേരൻസ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ പ്രശ്നക്കാരായിട്ടുള്ള, വഴക്കുണ്ടാക്കുന്ന, അല്ലാതെ വയലൻ്റായി മാറുന്ന ഇത്തരം കുട്ടികൾ കൗൺസിലിങ്ങിനെത്തുമ്പോൾ പലപ്പോഴും പേരൻസിന് ഇന്നർ ഹീരിങ് നൽകേണ്ടി വരാറുണ്ട്. ഇനി അതുമല്ല, ഈ കുട്ടികളുടെ മനസ്സിൽ തന്നെ ആന്തരിക സൗഖ്യം നൽകേണ്ടി വരാറുണ്ട്. കാരണം അവരുടെ മനസ്സിൽ മുറിവുകൾ ഇങ്ങനെ കിടക്കുകയാണ്. സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് സ്നേഹം ലഭിക്കാതെ പോയതിൻ്റെ വിഷമം, ദുഃഖം, സങ്കടം, ഇതെല്ലാം ഇവരുടെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതിന് ഹീലിംഗ് കിട്ടുമ്പോഴാണ് ഈ കുട്ടികളുടെ ദേഷ്യം മാറുന്നത്. മറ്റ് ചില കാരണങ്ങളും ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷേ പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കുറവുണ്ടാകുന്നത് കൊണ്ടാണ് അവർക്ക് ക്ഷമാശീലമില്ലാതെ വരുന്നത്. അപ്പോൾ എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നമ്മുടെ മക്കളെ ഒത്തിരി സ്നേഹിക്കുക, ഒത്തിരി സ്നേഹം അവർക്ക് നൽകുക. നമ്മൾ ഓർക്കണം,
സ്നേഹം, അത് എത്ര കിട്ടിയാലും നമ്മുടെ കുട്ടികൾക്ക് പോരാതെ വരുന്നോ, തികയാതെ വരുന്നോ, തൃപ്തിയാകാതെ വരുന്നോ? അപ്പോൾ നമ്മൾ ഇക്കാര്യത്തിൽ യാതൊരു പിശുക്കും കാണിക്കുവാൻ സാധ്യമല്ല, പിശുക്കും കാണിക്കുവാൻ പാടില്ല. കുട്ടികൾക്ക് എപ്പോഴും സ്നേഹം എത്രമാത്രം നൽകാമോ അത്രയും നൽകുവാനായിട്ട് ശ്രദ്ധിക്കണം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നമ്മൾ പറയുമല്ലോ, ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും സ്നേഹത്തെ ചൊരിയണം, സ്നേഹത്തെ നൽകണം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതേപോലെ തന്നെയാണ് പറയേണ്ടത് മക്കൾക്ക് സ്നേഹം ഏതെല്ലാം വിധത്തിൽ, ഏതെല്ലാം രൂപത്തിലും ഭാവത്തിലും നൽകാൻ സാധിക്കുമോ ആ വിധത്തിലെല്ലാം നൽകുവാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിലേ അവരുടെ മനസ്സ് തൃപ്തിയാവുകയുള്ളൂ, അല്ലെങ്കിൽ തൃപ്തിയാകുവാൻ അവർ പരിശ്രമിക്കുകയുള്ളൂ. എത്ര കിട്ടിയാലും മതി വരാത്തതാണ് സ്നേഹം എന്നുള്ളത് നമ്മൾ പേരൻസ് മനസ്സിലാക്കുകയും നമ്മുടെ കുട്ടികൾക്ക് സ്നേഹത്തെ യാതൊരു പരിധിയുമില്ലാതെ അപരിമേയമായ വിധത്തിൽ നൽകുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ തീർച്ചയായും അങ്ങനെ സ്നേഹം നൽകുവാൻ ശ്രദ്ധിക്കുകയും വേണം.